മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഗതാഗത നിയമം കാച്ചിൽ പറത്തുന്നതായി റിപ്പോർട്ട്. സാധാരണക്കാർക്ക് വാഹന നിയമം ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് ഇതൊന്നും ബാധകമല്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരു വർഷത്തിനിടെ മുഖ്യമന്ത്രിയുടെ രണ്ട് വാഹനങ്ങൾ 14 തവണയാണ് നിയമം ലംഘിച്ചത്. മന്ത്രിമാരായ തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, രമേശ് ചെന്നിത്തല, കോടിയേരി ബാലകൃഷ്ണൻ, പി എസ് ശ്രീധരൻപിള്ള എന്നിവരും നിയമലംഘനത്തിന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. നേതാക്കൾ പിഴയൊടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നു. 28 തവണ പിടിക്കപ്പെട്ടിട്ടും ഒരിക്കൽ പോലും പിഴ അടയ്ക്കാത്ത ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാഹനമാണ് മന്ത്രിമാരിലെ നിയമലംഘകരിൽ ഒന്നാമൻ. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാഹനമായ KL01CB8344 നിയമം ലംഘിച്ചത് 28 തവണയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ വാഹനങ്ങളും ഒട്ടും മോശമല്ല. സർക്കാരിന്റെ ഭരണ ചുമതല ഒന്നുമില്ലാത്ത കോടിയേരി ബാലകൃഷ്ണൻ നിയമം ലംഘിച്ച് 55 തവണ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനമായ KL01CB7400 അമിത വേഗത്തിൽ നിയമം ലംഘിച്ചത് 5 തവണയാണ്. എന്നാൽ ഒന്നിനു പോലും പിഴ അടച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മറ്റൊരു വാഹനമായ KL01CB8355 എന്ന വാഹനം 9 തവണയാണ് ഇതേ നിയമം ലംഘനം നടത്തിയത്. രണ്ട് വാഹനങ്ങളും കൂടി 14 തവണയാണ് നിയമലംഘനം നടത്തിയത്. എന്നാൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു വാഹനം 4 തവണയും മറ്റൊരു വാഹനം 7 തവണയുമാണ് നിയമലംഘനം നടത്തിയത്. എന്നാൽ ഇതൊന്നും ഒരു രൂപ പോലും ഇവരാരും പിഴ അടച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഗതാഗത മന്ത്രി ശശീന്ദ്രന്റെ വാഹനം നിയമം പാലിക്കാതെ ചീറിപ്പാഞ്ഞത് 3 തവണ. എന്നാൽ 2 തവണയും മന്ത്രി പിഴ അടച്ചു. മന്ത്രിമാരായ EP ജയരാജൻ, E ചന്ദ്രശേഖരൻ, G സുധാകരൻ എന്നിവരും ട്രാഫിക് നിയമലംഘനത്തിന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ബോർഡ് വച്ചു പോകുന്ന ഭൂരിഭാഗം വാഹനങ്ങളും കോടതി വിധിക്ക് വിരുദ്ധമായി കർട്ടൻ ഉപയോഗിച്ച് ഗ്ലാസുകൾ മറച്ചിട്ടുണ്ട്. നിയമം ലംഘിച്ച് കാറുകളിൽ ക്രാഷ് കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ് VIPകളിൽ ഭൂരിഭാഗവും. അമിത വേഗത്തിന് ക്യാമറയിൽ കുടുങ്ങിയതല്ലാതെ ഒരു തവണ പോലും മറ്റ് നിയമലംഘനങ്ങൾക്ക് ഈ വാഹനങ്ങൾ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ പരിശോധിക്കുകയോ പിഴ ചുമത്തുകയോ ചെയ്തിട്ടില്ല. നിയമലംഘനത്തിന്റെ പിഴ വർധനയുടെ ഭാരം സാധാരണക്കാരുടെ ചുമലിൽ മാത്രമാണെന്ന് ചുരുക്കം. September 1 ഭേദഗതി വരുത്തിയ മോട്ടോർ വാഹന നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത്. നിലവിൽ വന്ന അന്ന് മുതൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ പിഴകളും മറ്റ് പുതിയ പരിഷ്കാരങ്ങളും വാർത്തയായിരുന്നു. ഇവയിൽ ചില സംഭവങ്ങളിൽ വാഹനത്തിന്റെ വിലയേക്കാൾ വിലമതിക്കുന്ന പിഴകളാണ് ജനങ്ങൾക്ക് ലഭിച്ചിരുന്നത്. പുതിയ നിയമങ്ങൾ വന്നതോടെ ജനങ്ങൾ ശരിയായ രീതിയിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ട്രാഫിക് പോലീസും കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. എന്നാൽ ഇത് സാധാരണക്കാരന് മാത്രം ബാധകമാകും വിധമാണെന്നാണ് ആക്ഷേപം. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് 10 മടങ്ങ് വർദ്ധിപ്പിച്ച പിഴ നിരക്കാണ് ഭേദഗതി വരുത്തിയ മോട്ടോർ വാഹന നിയമത്തിലെ ഏറ്റവും വലിയ മാറ്റം. ഗതാഗത നിയമലംഘനങ്ങൾക്ക് കേന്ദ്രം ഉയർന്ന പിഴത്തുക നിശ്ചയിച്ചതിനെ തുടർന്ന് ഓണക്കാലത്ത് വാഹന പരിശോധനയും പിഴയും ഒഴിവാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഓണാഘോഷം അവസാനിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ഗതാഗത മന്ത്രി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പരിശോധന ആരംഭിച്ചു. പരിശോധന പുനരാരംഭിച്ചെങ്കിലും ഗതാഗത നിയമലംഘനങ്ങൾക്ക് കേന്ദ്ര മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രകാരമുള്ള ഉയർന്ന പിഴത്തുക ഈടാക്കില്ല. കേസുകൾ കോടതിക്ക് കൈമാറും. ഇതോടൊപ്പം ബോധവൽക്കരണവും ശക്തമാക്കും. പിഴത്തുകയിൽ കേന്ദ്രം മാറ്റം വരുത്തിയ ശേഷം വാഹന പരിശോധന ആരംഭിക്കാമെന്ന നിലപാടിലായിരുന്നു സംസ്ഥാനം. എന്നാൽ വാഹന പരിശോധന അവസാനിപ്പിച്ചതോടെ നിയമലംഘനങ്ങൾ കൂടി. ഇതാണ് വീണ്ടും പരിശോധനകൾ ആരംഭിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.